നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എലിപ്പത്തായത്തിൽ അകപ്പെട്ട എലിയുടെ അവസ്ഥയിലാണ് ഇപ്പോൾ പിണറായി വിജയൻ. ആരെങ്കിലും ഇ പി ജയരാജനെ ഒന്ന് വിളിക്കോ എന്ന് കരഞ്ഞ് നിലവിളിക്കുകയാണ്. പാർട്ടിയിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ. ഗോവിന്ദനൊക്കെ കാലുവാരി ഓടിയിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് പിണറായി വിജയൻ ഇ പി ജയരാജനെ കുറിച്ച് ഓർക്കുന്നത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നാലും പിണറായി വിജയനെ രക്ഷിക്കാൻ ആദ്യം ഓടിയെത്തുന്നത് ഇ പി ജയരാജനാണ്. എന്നാൽ ഇപ്പോൾ പാർട്ടിയുമായി വലിയ ഉടക്കിൽ നിൽക്കുകയാണല്ലോ ജയരാജൻ. മാത്രമല്ല, പാർട്ടിയുടെ ഒരു പരിപാടികളിലും പങ്കെടുക്കുന്നില്ല, പിണറായി വിജയനുമായും കട്ടക്കലിപ്പിൽ നിൽക്കുകയാണ്. ഇത് വലിയ ഒരടിയാണ് പിണറായിക്ക് ഏറ്റിരിക്കുന്നത്. കരണം പുകഞ്ഞ അടി കിട്ടിയ അവസ്ഥയെന്ന് കേട്ടിട്ടില്ലേ, അതാണ് ഇപ്പോൾ പിണറായിയുടേത്. വലിയ വിവാദങ്ങളുടെ ചുഴിയിലകപ്പെട്ട് വട്ടം കറങ്ങുകയാണ് കപ്പിത്താൻ. ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഉണ്ടാകുന്ന വിവാദങ്ങളിലെല്ലാം മുഖ്യമന്ത്രിക്ക് നേരിട്ട് വന്ന് മറുപടി പറയേണ്ടി വരുന്ന അവസ്ഥ. സാധാരണ എന്ത് തരം വിവാദങ്ങൾ ഉണ്ടായാലും അതിപ്പോൾ തലതെറിക്കുന്ന വിവാദമായാൽ പോലും പിണറായിക്ക് ഒരക്ഷരം മിണ്ടാതെ മൂലയിലിരുന്നാൽ മതി. നേതാക്കന്മാരെല്ലാവരും കൂടി രംഗത്തേക്ക് വന്ന് വെളുപ്പിച്ചിട്ടൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ സ്ഥിതി ആകെ മാറി. പിണറായിക്ക് നേരെ എന്തെങ്കിലും വിവാദം ഉയർന്നു വന്നാൽ തനിയെ അതിന് മറുപടി കൊടുക്കുക, ആരും പിന്നാലെ വരുമെന്ന് കരുതണ്ട. ഇപ്പോൾ ഇതാണ് പാർട്ടിയുടെ നയം. ആഭ്യന്തര വകുപ്പ് വലിയ രീതിയിൽ പണി കിട്ടി നിൽക്കുകയാണ്. സർവത്ര അഴിമതികൾ അതിലെല്ലാം വലിയ രീതിയിൽ പെട്ടുനിൽക്കുന്നു. ഇതിലെല്ലാം ഇപ്പോൾ മുഖ്യമന്ത്രി മറുപടി പറയണം. ഗോവിന്ദനൊന്നും ഒരക്ഷരം മിണ്ടാൻ ഇനി വരില്ല. അഥവാ വന്നാൽ പോലും സ്വന്തം ഭാഗം ന്യായീകരിച്ചിട്ട് പോകുകയുള്ളൂ. അല്ലാതെ വിവാദങ്ങളെല്ലാം കൂടി എടുത്ത് നെഞ്ചത്തേക്ക് വെച്ച് പിണറായിയെ പൊതിഞ്ഞ് സംരക്ഷിക്കില്ല. അതിനിനി കിട്ടില്ല എന്ന്. ഈ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പിണറായി വിജയൻ ഇ പി ജയരാജന്റെ ഓർമ്മകളിൽ ഉഴലുന്നത്. എന്റെ ഇ പി ഉണ്ടായിരുന്നെങ്കിലെന്ന് നെഞ്ചകം പൊട്ടി പിണറായി കരയുകയാണ്. ഇതിനിടയിൽ കൂടി ഇ പി യെ ഒന്ന് തിരിച്ചെത്തിക്കാനുള്ള വഴികൾ കൂടി നോക്കുന്നുണ്ട് പിണറായി വിജയൻ. അതിന് കണ്ണൂരിലെ നേതാക്കളെ ഇറക്കിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഇ പി യെ അനുനയിപ്പിച്ച് പഴയ പ്രതാപത്തോടെ, പഴയ പാർട്ടി സ്നേഹത്തോടെ, കൂറോടെ ഇ പി ജയരാജൻ തിരികെ വരണം, തിരികെ കൊണ്ടുവരണമെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ് കണ്ണൂരിലെ ശിങ്കിടികളോട് പിണറായി വിജയൻ. മെരുങ്ങുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. സാധാരണ എല്ലാ പ്രാവശ്യവും പാർട്ടിയുമായും എം വി ഗോവിന്ദനുമായും ഒക്കെ ഉടക്കി മാറി നിൽക്കുന്ന ഇ പി യെ തിരികെ കൊണ്ടുവരുന്നത് പിണറായി വിജയനായിരുന്നു. എന്നാൽ ഇത്തവണ പിണറായി വിജയൻ വിളിച്ചാൽ പോലും ഇ പി വരില്ല. കാരണം കൂടെ നിന്ന് കാലുവാരിയത് പിണറായി വിജയനാണെന്ന് ഇ പിക്ക് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കണ്ണൂരിലെ ചില നേതാക്കൾ ഇ പി യെ തണുപ്പിക്കാൻ നീക്കം തുടങ്ങിയിരിക്കുകയാണ്. എൽ ഡി എഫ് കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ടതോടെ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഇ പി ജയരാജനെ അനുനയിപ്പിക്കാൻ സി പി എം കണ്ണൂർ ജില്ലാ നേതൃത്വം അണിയറ നീക്കം തുടങ്ങിയിട്ടുണ്ട്. പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയിരിക്കെ ഇനി നടക്കാനിരിക്കുന്ന ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിൽ ഇ പിയുടെ അസാന്നിധ്യം ചർച്ചയാകാതിരിക്കാനാണ് മുതിർന്ന നേതാവിനെ പാർട്ടി പരിപാടികളിൽ സജീവമാക്കാൻ അണിയറ നീക്കങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പയ്യാമ്പലത്ത് നടന്ന ചടയൻ ഗോവിന്ദൻ ചരമദിനാചരണ പരിപാടിയിൽ ക്ഷണിച്ചിട്ടും ഇ പി വിട്ടുനിന്നത് പാർട്ടി വൃത്തങ്ങളിൽ ആശങ്കയ്ക്കും വലിയ ചർച്ചയ്ക്കുമൊക്കെ വഴിവെച്ചിരുന്നു. ആയുർവേദ ചികിത്സ നടത്തുന്നതുകൊണ്ടാണ് ഇ പി ജയരാജൻ പരിപാടിയിൽ എത്താതിരുന്നതെന്നാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. പക്ഷേ സംഭവം ഇതൊന്നുമല്ല എന്ന് എല്ലാവർക്കും അറിയാം. ആരോളിയിലെ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്ന ഇ പി ജയരാജൻ ഒരു തവണ മാത്രമാണ് മാധ്യമപ്രവർത്തകരോട് ഫോണിൽ സംസാരിച്ചത്. രാഷ്ട്രീയ അനുഭവങ്ങൾ വെച്ച് താൻ ആത്മകഥ എഴുതാൻ തീരുമാനിച്ചതായാണ് അദ്ദേഹം അന്ന് വ്യക്തമാക്കിയത്. കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജനെ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമാക്കുന്നതിന് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ ഇതുവരെ കാര്യമായൊന്നും ഉണ്ടായിട്ടില്ല. പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഇ പി ജയരാജനെ ചടയൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. പാർട്ടിയിൽ ഇതുവരെ പ്രവർത്തിച്ചിട്ട് ഒന്നും ലഭിച്ചിട്ടില്ലെന്ന് ചിലർ കരുതുന്നുവെന്നായിരുന്നു വിജയരാഘവന്റെ ഒളിയമ്പ്. മാരക രോഗകാലത്തുപോലും പാർട്ടിയുടെ സഹായം തേടാൻ ആഗ്രഹിക്കാതെ, ചാഞ്ചാട്ടമില്ലാതെ പാർട്ടിയെ നയിച്ച നേതാവായിരുന്നു ചടയനെന്ന് വിജയരാഘവൻ താരതമ്യപ്പെടുത്തുകയും ചെയ്തു. ഈ വിമർശനം ഇ പി യെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നുവെന്ന് വ്യക്തമാണ്. എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരം സ്ഥിരീകരിക്കപ്പെട്ടതോടെ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാതെ ഒളിച്ചു കളിക്കുന്ന പാർട്ടിയും സർക്കാരും
ഇ പി നടത്തിയ രാഷ്ട്രീയേതര കൂടിക്കാഴ്ചയിൽ ദ്രുതഗതിയിൽ അദ്ദേഹത്തെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് എന്തിനെന്ന ചോദ്യവും പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉയരുന്നുണ്ട്. ഇ പി പക്ഷം വലിയ രീതിയിൽ ഈ വിഷയം കുത്തിപ്പൊക്കി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ തന്നെയാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. ഇതിനിടയിലാണ് പാർട്ടിയിലേക്ക് പഴയ രീതിയിൽ തന്നെ ഇ പിയെ കൊണ്ടുവരാൻ കണ്ണൂരിലെ ഒരുപറ്റം നേതാക്കൾ പിണറായി വിജയന് വേണ്ടി നീക്കം തുടങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.